മുസ്ലിം ലീഗിന് ആകെ മൊത്തം ഒരു കാലക്കേടാണെന്ന് തോന്നുന്നു. പഴയ പ്രമാണിത്വം ആരും അങ്ങ് അംഗീകരിച്ചു തരുന്നില്ല. ഇപ്പോൾ സംസ്ഥയാകട്ടെ പോകുന്നെങ്കിൽ ലീഗിനെ കൊണ്ടേ പോകൂ എന്ന വാശിയിലും. പണ്ടൊക്കെ പാണക്കാട്ട് കുടുംബമായിരുന്നു ലീഗിനുള്ളിലെ അവസാന വാക്കെങ്കിൽ അതും പണ്ടത്തെ പോലെ ഒന്നും അങ്ങോട്ട് ഫലിക്കുന്നില്ല. ഇനി കുഞ്ഞാലി സാഹിബ് എങ്ങാനും റോളെടുക്കുകയാണോ എന്ന് സംശയിക്കാൻ വരട്ടെ. പാണക്കാട്ടെ കുടുംബത്തിനുള്ളിൽ തന്നെ എതിർപ്പുകളും അപശബ്ദങ്ങളും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്തിടെയായിട്ട്. അതിന് പിന്നാലെയാണ് തീയിൽ പെട്രോൾ ഒഴിച്ചതുപോലെ രാമക്ഷേത്ര പ്രതിഷ്ഠയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ബാബറി മസ്ജിദ് തകർത്ത വസ്തുത വരികൾ വിസ്മരിച്ചുകൊണ്ട് ചന്ദ്രിക തകർത്തൊരു നാഷണൽ വാർത്ത കൊടുത്തത്. അതിനി ഇ ടി മുഹമ്മദ് ബഷീർ എത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല. പച്ചപതാകയും പിടിച്ച് സംഘപരിവാറിൻ്റെ കാവ്യ പതാകകളുടെ ഇടം നോക്കി ഓടുന്നത് ലീഗിനൊട്ടും നല്ലതല്ല. അതിലൊറ്റ കാര്യം കൊണ്ട് തന്നെ മതേതര ലീഗ് എന്ന പദം ചേരില്ല എന്നുകൂടി ഓർക്കണം. ഇ ഡിക്കാർ മുമ്പ് ചന്ദ്രികയിലും കയറി ഇറങ്ങിയതാണ് ഒരിക്കൽ. അന്നത്തെ മനസ്സിന് മുറിവേൽപ്പിച്ച ചില സംഭവങ്ങൾ പാണക്കാട്ടെ കുടുംബത്തിന് തന്നെ സംഭവിച്ചിട്ടും പാർട്ടിക്കാർ ഒറ്റപ്പെടുത്തിയെന്ന് മുയിനലി തങ്ങൾ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും സത്യം കാണേണ്ടതില്ലേ? ചന്ദ്രികയിലെ ഇ ഡി അന്വേഷണത്തിൽ ലീഗ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന തൻ്റെ ഉപ്പ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടുവെന്നാണ് മകൻ മുയിനലി തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പാർട്ടി നേതൃത്വത്തെ നിശിതമായി വിമർശിക്കുകയാണ് ഇപ്പോൾ മുയിൻ. മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായ മുയിനലി ലീഗ് നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചത് ലീഗ് കേന്ദ്രങ്ങളെയും ഞെട്ടിച്ചു. ഉപ്പ ഇതേ തുടർന്ന് കടുത്ത മാനസിക സമ്മർദ്ദവും വേദനയും അനുഭവിച്ചിട്ടുണ്ട്. താങ്ങാനായില്ല. പിന്നീട് ഗുരുതരമായ രോഗാവസ്ഥയിലുമെത്തി. ലീഗ് നേതൃത്വത്തിലുണ്ടായിരുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ പി മജീദൊന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടില്ല. ഉപ്പയിലേക്ക് ഇ ഡി അന്വേഷണം എത്താതിരിക്കാനുള്ള ശ്രദ്ധ നേതൃത്വം നൽകിയതുമില്ല. ഇങ്ങനെയാണ് പാർട്ടി നേതൃത്വത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുയിനലി തുറന്നടിച്ചത്. അറിവോ ബന്ധമോ ഇല്ലാത്ത ആ കാര്യത്തിലാണ് ഉപ്പ ഈ ഹൈദരലി തങ്ങൾ ഇ ഡി അന്വേഷണം നേരിട്ടത്. പാണക്കാട്ടെ വീട്ടിൽ രാവിലെ വന്ന് ഇ ഡി വൈകിട്ട് വരെ അന്വേഷണം തുടർന്നു. ഇത് അദ്ദേഹത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കി. പൂർണ്ണമായും താം ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്ന് ഉപ്പ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപ്പയാണ് തന്നെ നിയോഗിച്ചതും. എന്നാൽ ചന്ദ്രിക മാനേജ്മെന്റിൽ നിന്നും ഒരു പിന്തുണയും ലഭിച്ചില്ല. 2021 ഫെബ്രുവരിയിൽ ലീഗ് ഹൗസിൽ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെയാണ് തനിക്കെതിരെ ലീഗ് പ്രവർത്തകൻ റാഫി പുതിയ കടവിൽ കയ്യേറ്റ ശ്രമവും അസഭ്യ വർഷവും നടത്തിയത്. ചന്ദ്രികയിലെ പ്രശ്ന കാരണം പറയുമ്പോഴായിരുന്നു ഈ നീക്കം. അതേ റാഫിയാണ് കഴിഞ്ഞ ദിവസം തനിക്ക് വധഭീഷണി സന്ദേശവും അയച്ചത്. സംസ്ഥയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ച ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നിലപാടിനെയും മുയിൻ എതിർക്കുന്നുണ്ട്. സംസ്ഥ കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കേണ്ടത് അത്യാവശ്യം. CPM കോൺഗ്രസ് നേതാക്കളൊന്നും സംസ്ഥയെ ഇതുവരെ വിമർശിച്ചിട്ടില്ല. എന്നാൽ ലീഗ് നേതാക്കൾ വിമർശിച്ചാൽ അത് വൈകാരികമായി കാണും. അത് സ്വാഭാവികം. ഇക്കാര്യം മനസ്സിലാക്കാനുള്ള പക്വത നമ്മുടെ നേതൃത്വത്തിലുണ്ടാകണം. ഐക്യത്തിൻ്റെ ഭാഷ നേതാക്കൾ ഉറപ്പാക്കണം. സംസ്ഥയെ ഐക്യത്തോടെ ഒപ്പം നിലനിർത്തേണ്ടത് പാണക്കാട് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ലീഗിനെയും സംസ്ഥയെയും ഒന്നിച്ചു കൊണ്ടുപോകാനാകണം എന്നാണ് മറ്റൊരു ഗതിയുമില്ലാതെ മുയിനലി പറഞ്ഞത്. ഇനി അടുത്ത വർഷം റിപ്പബ്ലിക് ദിന പരേഡിന് BJP സർക്കാർ കേരളത്തിൽ നിന്നും ഒരു നിശ്ചല ദൃശ്യത്തിന് കൂടി അനുമതി നൽകിയത് ചന്ദ്രിക പത്രത്തിനായിരിക്കും. അത്രയ്ക്കുണ്ട് അവരുടെ പുതിയ നവരാഷ്ട്രഭക്തി. അതാണ് പത്രത്തിൽ അച്ചടിച്ചു വന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് റിപ്പോർട്ട് ചെയ്ത പാർട്ടി മുഖപത്രം ചന്ദ്രികയ്ക്ക് വീഴ്ച സംഭവിച്ചതിനൊടുവിൽ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP ഏറ്റുപറയേണ്ടി വന്നു. ബാബറി മസ്ജിദ് തകർത്താണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വാർത്തയിൽ ഉൾപ്പെടുത്തില്ല. അതൊരു പോരായ്മയാണ്. ഈ സംഭവം എഡിറ്റർമാരുമായി ചർച്ച ചെയ്ത് പിഴവ് പരിശോധിക്കുമെന്ന് ET പറയുന്നു. ഒത്തുകളിയൊന്നുമില്ല. ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പേടിച്ചാണ് ചന്ദ്രിക ആ വാർത്ത ഒഴിവാക്കിയതെന്ന ആക്ഷേപം എഴുതാപ്പുറം വായിക്കലാണെന്നും ET ന്യായീകരിക്കുന്നു. ബാബറി മസ്ജിദ് തകർത്തത് പരാമർശിക്കാതെ രാമക്ഷേത്ര പ്രതിഷ്ഠാ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ പിന്നീട് ചന്ദ്രിക ന്യായീകരിക്കുകയും ചെയ്തു. ഭൂരിപക്ഷത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയെന്നും അതിനാൽ റിപ്പോർട്ടിംഗിൽ തെറ്റില്ലെന്നുമാണ് പുതിയ ന്യായീകരണം. വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച ആ ചൂണ്ടയിൽ കുടുങ്ങരുത് എന്ന ലേഖനത്തിലാണ് ബാബറി മസ്ജിദിനെ മറന്നത് തെറ്റല്ലെന്ന വ്യാഖ്യാനം വന്നത്. ചന്ദ്രികയുടെ ലജ്ജാകരമായ വാർത്താശൈലിക്കെതിരെ ലീഗിനകത്തും പുറത്തും സമുദായത്തിലൊട്ടാകെ പ്രതിഷേധവും വിമർശനവും ആളിക്കത്തുമ്പോഴാണ് ഈ അപകടകരമായ വാദം മറികക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമം. ഇന്ത്യ ഭൂരിപക്ഷത്തിൻ്റെ രാഷ്ട്രമാണെന്നും ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന സുൽത്താൻമാരും മുഗളന്മാരും പിന്നെ കോൺഗ്രസും BJP എല്ലാം ഭരിച്ചത് ഇങ്ങനെയാണെന്നും അതിനാൽ രാമക്ഷേത്ര വിവാഹത്തിന് തുടർച്ചകളുണ്ടാകും എന്നുമൊക്കെ ചന്ദ്രിക ഉരുണ്ടുകളിക്കുന്നു. അതിലൊക്കെ പോയി കൊത്തിക്കൊടുത്ത് BJP രാഷ്ട്രീയ ലാഭമുണ്ടാക്കുന്ന പണി എടുക്കരുതെന്നും ആ ചതിയിൽ കുടുങ്ങരുതെന്നുമാണ് ചന്ദ്രിക തങ്ങളുടെ ലേഖനത്തിൽ പാർട്ടി പ്രവർത്തകരോട് പറയുന്നത്.